ഗവർണറുടെ സി ആർ പി എഫ് സുരക്ഷ സംബന്ധിച്ച ഉത്തരവ് കേന്ദ്രം സംസ്ഥാനത്തിന് കൈമാറി. ഇസഡ് പ്ലസ് സുരക്ഷയ്ക്ക് സി ആർ പി എഫിനെ കൂടി ഉപയോഗിക്കണം എന്നാണ് ഉത്തരവിലെ നിർദ്ദേശം. സുരക്ഷാ ക്രമീകരണം തീരുമാനിക്കാൻ നാളെ രാജ്ഭവനിൽ യോഗം ചേരും. എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, എന്താണ് ഈ ഉത്തരവിന്റെ ഉള്ളടക്കം? ആ വേണു, പ്രധാനമായും ഗവർണർക്കെതിരെ തുടർച്ചയായ പ്രതിഷേധങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഗവർണർക്ക് ഇസഡ് പ്ലസ് സുരക്ഷ ഏർപ്പെടുത്താൻ കേന്ദ്രം തീരുമാനിച്ചത്. ആദ്യഘട്ടത്തിൽ ഒരു അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത 30 അംഗ സി ആർ പി എഫ് സംഘത്തെ പള്ളിപ്പുറത്ത് നിന്ന് രാജ്ഭവനിലേക്ക് വിന്യസിക്കുകയായിരുന്നു. പിന്നീട് ഇതിന്റെ പൂർണ്ണമായൊരു ചുമതല സി ആർ പി എഫ് ഏറ്റെടുത്തിരുന്നില്ല. കാരണം അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ ഉത്തരവുകളും നിർദ്ദേശങ്ങളും അടക്കം സർക്കാരിനും രാജ്ഭവനുമടക്കം ലഭിക്കേണ്ടതുണ്ടായിരുന്നു. ഇന്നാണ് ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന്റെ ഉത്തരവ് സംസ്ഥാനത്തിന് ലഭിച്ചിരിക്കുന്നത്. ഈ ഉത്തരവിൽ പ്രധാനമായും പറയുന്നത് ഇസഡ് പ്ലസ് സുരക്ഷയ്ക്ക് സി ആർ പി എഫിനെ കൂടി ഉൾപ്പെടുത്തണമെന്നൊരു നിർദ്ദേശം ഈ ഉത്തരവിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല, ഇങ്ങനെ ഏത് തരത്തിലാണ് സുരക്ഷ ഏർപ്പെടുത്തേണ്ടത്, ഏതൊക്കെ തരത്തിലുള്ള ക്രമീകരണങ്ങൾ വേണം എന്നതടക്കം വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ തീരുമാനമെടുക്കാൻ നാളെ രാജ്ഭവനിൽ യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ പോലീസും സി ആർ പി എഫും ഒപ്പം രാജ്ഭവനിലെയും പ്രതിനിധികൾ പങ്കെടുക്കും. ഈ യോഗത്തിലായിരിക്കും ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനമെടുക്കുന്നത്. നിലവിൽ ഗവർണർക്ക് 30 അംഗ സി ആർ പി എഫ് സംഘത്തിന്റെ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഈ കൂടുതൽ വൈദഗ്ധ്യം തെളിയിച്ച പരിശീലനം നേടിയ കമാൻഡോകളടക്കം ഈ സുരക്ഷാ വലയത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ഈ ദക്ഷിണേന്ത്യയിലടക്കം ഇത്തരത്തിൽ ഇസഡ് പ്ലസ് സുരക്ഷയ്ക്ക് സി ആർ പി എഫിനെ വിന്യസിക്കുന്നത് ബംഗളൂരുവിൽ നിന്നാണ്. അവിടെ നിന്നടക്കം ഈ സേനാ ഉദ്യോഗസ്ഥർ കേരളത്തിലേക്ക് എത്തും. അവിടെ നിന്നായിരിക്കും കേരളത്തിലേക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നത്. ഇതിനടക്കമുള്ള തീരുമാനങ്ങളായിരിക്കും നാളെ കൈക്കൊള്ളുന്നത്. 55 മുകളിൽ ഉദ്യോഗസ്ഥർ സാധാരണഗതിയിൽ ഇസഡ് പ്ലസ് സുരക്ഷയുള്ള വി ഐ പിക്ക് ഒപ്പം ഉണ്ടായിരിക്കും. മാത്രമല്ല, നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ തന്നെ ഇസഡ് പ്ലസ് സുരക്ഷ ഗവർണർക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസാണ് കൃത്യമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നതും സുരക്ഷ ഒരുക്കുന്നതും. പക്ഷേ നിലവിൽ സി ആർ പി എഫിന്റെ സുരക്ഷ കൂടി വരുന്നതോടുകൂടി തന്നെ ഇതിൽ എത്രത്തോളം പോലീസുകാരെ ഉൾപ്പെടുത്തണം, ഈ ഗവർണർ പോകുന്ന പരിപാടികളിലടക്കം ഈ ക്രമീകരണങ്ങൾ എങ്ങനെ ഏർപ്പെടുത്തണം, ആരാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സംസ്ഥാനത്തിന് കേന്ദ്രം ഉത്തരവ് കൈമാറിയിരിക്കുന്നത്. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നാളെയായിരിക്കും ഒരു യോഗം ചേരുകയും ഈ സുരക്ഷ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യുക. വേണു, എം ജി പ്രദീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.